ഹലോ ഫ്രണ്ട്സ്, ഞാൻ റമീസ് അലി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ചാനലിൽ പ്ലാനും 3D വ്യൂസും ഷെയർ ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട്, ഈ 3D വ്യൂവിൽ കാണുന്ന പോലെ തന്നെ ഇത് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ 3D വ്യൂ ആൻഡ് റിയാലിറ്റി, ഇപ്പോൾ സൈറ്റിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ 3D വ്യൂ, അതേപോലെ തന്നെ സൈറ്റിൽ അത് എക്സിക്യൂട്ട് ചെയ്തത് അതേപോലെ തന്നെയാണോ എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ വിലയിരുത്താൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ വീട് എറണാകുളം മുളന്തുരുത്തിയിൽ നിർമ്മിക്കുന്ന ഒരു വീടാണ്. 5 സെന്റ് പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിക്കുന്നത്. 4 ബെഡ്റൂംസ്, സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു വീടാണിത്. ഈ വീടിൻ്റെ 3D വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ വീട് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇത്രയും തന്നെ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്തുകൊണ്ട്, അതായത് 3D വ്യൂവും ഈ ഒരു റിയൽ പിക്ചറും കമ്പയർ ചെയ്തുകൊണ്ട്, 3D കാണുന്ന പോലെ തന്നെയാണോ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളതെന്നുള്ളത് നമുക്കൊന്ന് വിലയിരുത്താം. നമുക്ക് ആദ്യം വീടിൻ്റെ ഫ്രണ്ട് വ്യൂ 3D വേഴ്സസ് റിയാലിറ്റി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതാണ് വീടിൻ്റെ പ്രപ്പോസ്ഡ് ഫ്രണ്ട് 3D വ്യൂ. ഈ 3D വ്യൂവിൽ കാണുന്ന രീതിയിൽ തന്നെയാണ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. കാർ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഈ റൗണ്ട് കോളംസ്, ഈ രണ്ട് റൗണ്ട് കോളംസ് അതേപോലെ തന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് വിൻഡോസ് ആണ്. ഈ വിൻഡോസ് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറിലും ഈ പൊസിഷനിൽ വരുന്ന വിൻഡോസിന് ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വലിയ വിൻഡോസ്, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ വരുന്ന ഈ വിൻഡോസ് ഇതേപോലെ തന്നെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന സൺഷെയ്ഡ്, റൂഫ് പ്രൊജക്ഷൻ എല്ലാം തന്നെ നമ്മൾ ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ പ്രപ്പോസ്ഡ് 3D ലെഫ്റ്റ് സൈഡ് എലിവേഷൻ. ഈ ഭാഗത്താണ് സ്വിമ്മിംഗ് പൂള് വരുന്നത്. സ്വിമ്മിംഗ് പൂൾ ഈ 3D കാണുന്ന രീതിയിൽ തന്നെയാണ് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ കാണാം, രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം കാണുന്നില്ല, രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിലാണ് സ്റ്റെയർകേസ് വരുന്നത്. സ്റ്റെയർകേസിൻ്റെ മിഡ് ലാൻഡിംഗ് കാന്റിലിവേഡ് സ്ലാബ് 3D കാണുന്ന പോലെ തന്നെ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് മുകളിലെ ഈ ഒരു റൂഫ് പ്രൊജക്ഷൻ, കാന്റിലിവേഡ് റൂഫ് പ്രൊജക്ഷൻ 3D കാണുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന കാന്റിലിവേഡ് മിഡ് ലാൻഡിംഗ് സ്ലാബ് പ്രൊജക്ഷൻ ആയാലും റൂഫ് പ്രൊജക്ഷൻ ആയാലും അത് ചെയ്യാനായിട്ട് അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അതെല്ലാം നമ്മൾ തരണം ചെയ്തുകൊണ്ടാണ് ഇത് ഈ കാണുന്ന രീതിയിൽ തന്നെ, 3D കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ട്രക്ചർ ബോക്സിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ ഈ ബെഡ്റൂമിൻ്റെ മുകളിലുള്ള സ്ലാബാണ്. അതിൻ്റെ കോൺക്രീറ്റിംഗ് ആണ് ഇനി ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ അകം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാർപോർച്ചിലാണ്. കാർപോർച്ച് കഴിഞ്ഞ് ഞാൻ കയറുന്നത് ഈ ഒരു സിറ്റൗട്ടിലേക്കാണ്. സിറ്റൗട്ട് കടന്ന് നമ്മളെത്തുന്നത് ഈ ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഡൈനിങ് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കമ്പൈൻഡ് ആണ്. ഡൈനിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്നത് കിച്ചണാണ്. കിച്ചൺ കഴിഞ്ഞ് ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ഇവിടെയാണ് വരുന്നത്. ഇതൊരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. അത്യാവശ്യം വലിയ ഒരു ബെഡ്റൂമാണ്. സ്വിമ്മിംഗ് പൂള് വരുന്നത് ഇവിടെയാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിലാണ് സ്റ്റെയർകേസ് വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്റ്റെയർകേസിൻ്റെ മിഡ് ലാൻഡിംഗ് സ്ലാബ്, കാന്റിലിവേഡ് സ്ലാബ് ഇവിടുന്ന് കാണാവുന്നതാണ്. അതിന് മുകളിലെ റൂഫ് കാന്റിലിവേഡ് സ്ലാബും കാണാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് ഏരിയയിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ലിവിംഗ്, 3 ബെഡ്റൂംസ്, എല്ലാം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 1-ാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂം ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിലെ 2-ാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂം ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിലെ 3-ാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂം ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ മുകളിലെ റൂഫ് സ്ലാബാണ് ഇനി നമുക്ക് വാർക്കാനുള്ളത്. ഇതാണ് 3D കാണുന്ന ബാൽക്കണി ഏരിയ. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ബാൽക്കണി ഏരിയയിലേക്ക് 3 ബെഡ്റൂംസിൽ നിന്നും ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ വാക്ക് ത്രൂ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടൺ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. സർവീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ വഴി വാട്സാപ്പ് അല്ലെങ്കിൽ കോൾ ചെയ്യാവുന്നതാണ്.
കോൾ ചെയ്യുമ്പോൾ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ 5 വരെ വിളിക്കാൻ ശ്രമിക്കുക. അല്ലാത്തപക്ഷം നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് റമീസ് സൈനിങ് ഓഫ്.